കൂട്ടുകാരെ, ജസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം പണം ധാരാളം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പണ ദൃഷ്ടിദോഷം പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ ഒരു സൂപ്പർ ക്രിയ. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പണതടസ്സം, പണദാരിദ്ര്യം, ഓക്കെ, അതായത് പണം വരുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും ഏതൊക്കെ ചെയ്തിട്ടും പണം ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അരക്ഷിതാവസ്ഥ. അപ്പോൾ ഈ ഒരു പണതടസ്സം പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഒരു ചെറിയൊരു ക്രിയയുണ്ട്. ആ ക്രിയ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുരുമുളക് ഉണ്ടാവണം. അതേ കുരുല്ലേ, കുരുമുളക്. ഓക്കെ, അപ്പോൾ കുരുമുളക് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രിയ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ക്രിയ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ സ്കിപ്പ് ചെയ്ത വീഡിയോ കാണല്ലേ, കണ്ടാൽ മനസ്സിലാകത്തില്ല, നിങ്ങൾ രണ്ടാമതും ചോദിക്കും, ചോദിക്കുന്ന സംശയങ്ങൾ ഞാൻ റിപ്ലൈ തരത്തില്ല. ഞാൻ വീഡിയോക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേരും ദൃഷ്ടിദോഷം മാറ്റുക എന്നാണ്. ആദ്യം നിങ്ങളുള്ള ദൃഷ്ടിദോഷം മാറ്റുക, രണ്ടാമത് വീടിന്റെ ദൃഷ്ടിദോഷം മാറ്റുക, മൂന്നാമത് പണത്തിന്റെ ദൃഷ്ടിദോഷം മാറ്റുക. ഓക്കെ, അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ നല്ല നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും. പണം നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ പോകുന്ന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിജയിക്കും. നിങ്ങൾ ചെയ്ത ബിസിനസ്, അതുപോലെ നിങ്ങളുടെ തൊഴിൽ ഏതായാലും അതിൽ നിങ്ങൾ പുരോഗമിച്ച് മുന്നോട്ട് പോകും. ഓക്കെ, അതേപോലെ തന്നെ മിക്ക ആൾക്കാരും ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്, ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ അങ്ങനത്തെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു ക്രിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു നാല് കുരുമുളക് എടുക്കുക എന്നാണ്. നിങ്ങളുടെ വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ ആ അഞ്ചു പേരും നാല് കുരുമുളക് എടുക്കുക. എടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെളിവരിക, വീട്ടിന് വെളിവരിക, എന്നിട്ട് കിഴക്ക് ഭാഗം നോക്കി നിൽക്കുക, കണ്ണടയ്ക്കുക, പറയുക, എന്റെ എല്ലാവിധമായിട്ടുള്ള ദൃഷ്ടിദോഷവും ഞാൻ ഈ ഒരു കർമ്മം ചെയ്യുന്ന വഴി മാറിപ്പോവുകയാണ്, എനിക്ക് നല്ല കാലമാണ് വരാൻ പോകുന്നത് എന്ന് എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ച് പറഞ്ഞ ശേഷം കുരുമുളക് വെച്ച കൈനെ ഇങ്ങനെ, അതായത് വലത്തു നിന്ന് ഇടത്തോട്ട് ഒരു ഏഴ് തവണ ഒഴിയുക, അതേപോലെ തന്നെ ഇടത്തു നിന്ന് വലത്തോട്ട് ഒരു ഏഴ് തവണ ഒഴിയുക, എന്നിട്ട് നിങ്ങൾ ഓരോ കുരുമുളകായിട്ടും കണ്ണടച്ചുകൊണ്ട് ഓരോ ദിശയിൽ എറിഞ്ഞു കൊടുക്കുക. കിഴക്ക്, പടിഞ്ഞാറ്, വടക്കത്തൊക്കെ ഇങ്ങനെ നാല് ദിശയിൽ നിങ്ങളിത് എറിഞ്ഞു കൊടുക്കുക, കണ്ണടച്ചുകൊണ്ട്. എന്നിട്ട് നിങ്ങൾ സൈഡിൽ വന്നിട്ട് കുറച്ച് വെള്ളമെടുത്ത് കൈയും കാലും മുഖം കഴുകി ഉള്ളിൽ കയറുക. ഉള്ളിൽ കയറിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേരും ചെയ്തിരിക്കണം. പിന്നെ വയ്യാത്ത ആൾക്കാർ, കൊച്ചു കുട്ടികൾ, പിന്നെ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ അത് ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി അത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീട്ടിനുള്ളിൽ കയറിയ ശേഷം ഒരു മൂന്ന് കർപ്പൂരം എടുക്കുക, സാധാ കർപ്പൂരം. ഓക്കെ, ഒരു മൂന്ന് കർപ്പൂരം എടുത്തിട്ട് ആ വീട്ടിലുള്ള ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ വീടിന് ചുറ്റും വരം ചെയ്യുക മൂന്ന് തവണ. അഥവാ നിങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, വീട് ചുറ്റി വരം ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുൻഡോറിൽ വന്നിട്ട്, അതായത് ആ മുൻഡോറിൽ ഒന്ന് മൂന്ന് വർഷം ഒന്ന് ഉഴിഞ്ഞാൽ മതി. കർപ്പൂരം കൈ വെച്ചിട്ട് മുൻഡോറിന്ന് മൂന്ന് തവണ ഉഴിയുക. അകത്തുനിന്നല്ല, നിങ്ങൾ വെളിയിൽ ഇറങ്ങി പോയിട്ട് വേണം അങ്ങനെ ഉഴിയുവാൻ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഉഴിയാൻ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സിറ്റുകളിൽ വെച്ച് കത്തിക്കുക, കത്തികളയ്യ. ഓക്കെ, അത് കത്തി തീർന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും അകത്ത് കയറുക, ഒരു പത്ത് കുരുമുളക് എടുക്കുക, ഒരു പത്ത് കുരുമുളക് എടുക്കുക, അതിനെ ഒരു വെള്ള പേപ്പർ കൊണ്ട് പൊതിയുക, വെള്ള പേപ്പർ കൊണ്ട് പൊതിയുക, എന്നിട്ട് നിങ്ങൾ അതിനെ പൈസ വെക്കണത് വെക്കുക. നിങ്ങൾ പൈസ എവിടെയാണ് വെച്ചിരിക്കുന്നത് അവിടെ വെക്കുക, മനസ്സിലായോ? പത്ത് കുരുമുളക് ഒരു വെള്ള പേപ്പർ പൊതിഞ്ഞ് നിങ്ങൾ പൈസ എവിടെ വെച്ചിരിക്കുന്നത് അവിടെ വെക്കുക, പേഴ്സെങ്കിൽ പേഴ്സി വെക്കുക, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ചോദിക്കും ഈ പണത്തിന് എങ്ങനെയാണ് ദൃഷ്ടി കിട്ടുക എന്ന്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എ ടി എമ്മിൽ പോയി, എ ടി എമ്മിൽ പോയിട്ട് പൈസ എടുത്തു, ചില ആൾക്കാർ വെളിയിൽ നോക്കും, മനസ്സിലായോ?
അങ്ങനെ സിറ്റുവേഷൻ കിട്ടും, പൈസ വരവ് നിൽക്കും. അതേപോലെ നിങ്ങൾ കടയിൽ പോയി ആക്ച്വലി നിങ്ങൾക്കൊന്നും കാണത്തില്ല, ഒരു 100 പുത്തൻ നോട്ട് കൈ ഉണ്ടാവും, അത് കൊടുക്കുമ്പോൾ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കും. ദിഷ്ടി കിട്ടും, പുത്തൻ നോട്ട് അങ്ങനെ പൈസ അയക്കും. അങ്ങനെ അവരവരുടെ മനസ്സിൽ പറഞ്ഞാൽ മതി പണം ഉണ്ടാകത്തില്ല ഉറപ്പാണെന്ന്. മനസ്സിലായില്ലേ? പണ ചോർച്ച നിങ്ങൾക്ക് ഉണ്ടാവും, പണം ഉണ്ടാകത്തില്ല. മനസ്സിലായ? പണ നഷ്ടമുണ്ടാവും. ഓക്കെ, അങ്ങനെ പണത്തിൽ കിട്ടുന്ന ആ ഒരു ദൃഷ്ടിയോടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ക്രിയ ചെയ്താണ് മാറ്റുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഞാൻ മേലെ പറഞ്ഞ പോലെ ചെയ്ത ശേഷം 20 ദിവസം കഴിയുമ്പോൾ, 21 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കില്ലേ കുരുമുളക്, അതെടുക്കുക. അതെടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതിനെ കുഴിച്ചു മൂടുക. കുഴിച്ചു മൂടുക എന്ന് ഞാൻ പറഞ്ഞത് പടിഞ്ഞാറ് വശത്ത് കുഴിച്ചു മൂടുക. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു നമ്മൾ താമസിക്കുന്നത് ഫ്ലാറ്റിലാണ്, നമുക്കിത് എങ്ങനെ കുഴിച്ചു വിടാൻ കഴിയും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് പടിഞ്ഞാറ് വശത്ത് ഒരു ചെടിച്ചട്ടി വെക്കുക, പടിഞ്ഞാറ് വശത്ത് ഒരു ചെടിച്ചട്ടി വെക്കുക, എന്നിട്ട് അതിൽ കുഴിച്ചു മൂടുക. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി, നിങ്ങളും ചെയ്തു നോക്ക്, പണ തടസ്സം പൂർണ്ണമായിട്ട് മാറും, പണം നിങ്ങൾക്ക് ഉണ്ടാവും, കാര്യവിജയം ഉണ്ടാവും. നിങ്ങൾ ചെയ്തു നോക്കുക, 100% നിങ്ങൾക്ക് വിശ്വസിക്കുക ചെയ്യാം. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ക്രിയയാണത്, നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.